ഹായ് കൂട്ടുകാരെ, ഡി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ലാബ്രിനത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ലാബ്രിനത്ത് കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ലാബ്രിനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെയ്സാണ്. മെയ്സ് എന്ന് പറഞ്ഞാലും അറിയാത്തവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ പണ്ട് ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ വഴി കാണിച്ചു കൊടുക്കാനുള്ള കടങ്കഥകൾ ചെയ്യാറില്ലേ, അതുപോലുള്ള ഒരു കളിയാണിത്. പക്ഷേ ഈ ലാബ്രിനത്ത് ഇവിടെ ലെസ്റ്റർ ഷെയറിലെ ബീക്കൺ ഹില്ലിലുള്ളതാണ്. ഇത് മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിയുടെ ഒരു വികൃതി. പ്രകൃതി തന്നെ ചെടികൾ കൊണ്ടും വള്ളിപ്പടർപ്പുകൾ കൊണ്ടും ഉണ്ടാക്കിയ ഒരു ലാബ്രിനത്താണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലാബ്രിനത്തിൻ്റെ കാഴ്ചകളിലേക്ക്. നമ്മളിത് ഈ വള്ളിക്കുടലിൻ്റെ അകത്തേക്ക് വന്നു. നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് മരങ്ങൾ കൊണ്ടും വള്ളിപ്പടർപ്പുകൾ കൊണ്ടും പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു വള്ളിക്കുടലിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വർഷങ്ങൾ കൊണ്ട് തനിയെ രൂപപ്പെട്ടതാണ് ഇത്. ആരും വെട്ടിനശിപ്പിക്കാതെ ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ട് വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് സത്യത്തിൽ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിനകത്തേക്ക് വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ കടക്കുന്നുള്ളൂ. നമുക്ക് സേഫായിട്ട് നടക്കാൻ പാകത്തിനുള്ള തരത്തിലുള്ള നടപ്പാതകളെല്ലാം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് CCTV ക്യാമറകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സേഫായിട്ട് തന്നെ നടക്കാം. ഇതിനകത്ത് പല തരത്തിലുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരം കൊണ്ട് തന്നെ ആ മരത്തിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ്. കണ്ടോ, ഒരു തരം വള്ളി പോലുള്ള മരങ്ങളാണ്. വള്ളിക്കുടല് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതല്ല സത്യത്തിൽ, ഇത് പ്രകൃതി തന്നെ ഇങ്ങനെ ഉണ്ടായതാണ്. അതിന്റെ അകത്ത് നല്ല നടക്കാനുള്ള പാതയൊക്കെ ഇട്ട് അവർ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു കാറ്റർപില്ലറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇതുപോലെ വള്ളി പടർന്ന് തുരങ്കം മാതിരിയായി ഇരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ പല തരത്തിലുള്ള പ്രതിമകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരം കൊണ്ട് തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകളാണ്. പിന്നെ ഇതാ, കുട്ടികൾക്ക് ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പാകത്തിന് ഉള്ള ചെറിയ കസേരകൾ മാതിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇടയ്ക്ക് ചില ഓപ്പൺ സ്പേസസ് ഉണ്ട് ഈ വള്ളിക്കുടലിനകത്ത് തന്നെ. അവർ മരത്തിന് മുകളിലൊക്കെ കയറി കളിക്കാനും കഥ പറയാനും ഇരിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. ലാബ്രിനത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ലെസ്റ്റർ ഷെയറിൻ്റെ ഏറ്റവും ഉയരമുള്ള ഒരു കുന്നിൻപുറത്തേക്ക് പോകാം. അത് വളരെ ഉയരത്തിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോന്നോളൂ. ഒരുപാട് മരങ്ങളുള്ള ഒരു കാടാണിത്. ഇവിടെ എങ്ങും ആരുമില്ല, അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാം. കുട്ടികളൊക്കെ വന്ന് ഇവിടെതായ ഇതെല്ലാം ചുള്ളികമ്പും എല്ലാം കൂട്ടി വെച്ച് ഇങ്ങനെ ടീപ്പി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഇവിടെ കുറേ ഉണ്ട്. നടക്കുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ, കുത്തനെയുള്ള കയറ്റമാണ് മുകളിലേക്ക്, അപ്പൊ നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാം. ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി. ഇതാ ഇവിടെ മരം കൊണ്ട് കൊത്തി വച്ചിരിക്കുന്ന ഒരു സീറ്റ് കണ്ടോ. നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെയാണ്. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ ഇരിക്കാം. ഇതാ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള മൃഗം നിൽക്കുന്നുണ്ട്. അൽപക്കസ് എന്നാണ് അതിന്റെ പേര്. നമ്മുടെ ആടിനെ പോലെയോ അല്ലെങ്കിൽ മാനിനെ പോലെയോ ഒക്കെ ഉള്ള ഒരു മൃഗമാണ്. ഒരു ഉപദ്രവം ചെയ്യുക, ഇവിടെ വളർത്തുന്ന മൃഗമാണ്. വളരെ അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണിത്, അൽപക്കസ്.
ഇവിടെ കുറെ പശുക്കളൊക്കെ ഉണ്ട്. ഇതാ പുല്ല് തിന്ന് മേഞ്ഞു കിടക്കുകയാണ്. മുകളിലേക്ക് പോകും തോറും വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ്. ഇത് ലെസ്റ്റർ ഷയറിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിലായുഗകാലങ്ങളിൽ ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നു എന്നതിന് രേഖകളുണ്ട്. അത്രയും പഴക്കമുള്ള മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയാണ് അവിടെ. ഇതിൽ നിന്ന് പല അവശിഷ്ടങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ലെസ്റ്റർ ഷയറിൻ്റെ തന്നെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ഇതിന് മുകളിൽ നിന്നാൽ ഒരു ജില്ല മുഴുവൻ നമുക്ക് കാണാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. താഴെയുള്ള വാലിയുടെ കാഴ്ചകൾ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് കാണാം. താഴെയുള്ള ഓരോ ബിൽഡിങ്ങുകളും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും വരാം. കാത്തിരിക്കൂ. അതുവരെ ബൈ.